നമസ്കാരം. ശബരിമല ധർമ്മശാസ്താവിൻ്റെ തിരുവാഭരണങ്ങൾ കടന്നുപോകുന്ന കാനനപാതയിൽ ഉഗ്ര സ്ഫോടനശേഷിയുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ സംഭവം തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സ്ഫോടക വസ്തുക്കളുടെ ഉത്ഭവം എവിടെ നിന്നാണ്, ആരാണ് കൊണ്ടുവന്നത്, ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെയുള്ള വിശദമായ അന്വേഷണങ്ങളാണ് നടക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ജലാറ്റിൻ സ്റ്റിക്കുകളുടെ ഉറവിടം തമിഴ്നാടാണെന്ന ഏറ്റവും പുതിയ വാർത്തയുണ്ട്. തിരുവാഭരണ യാത്രാ സംഘത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സനോജ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ആ കുമാർ, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവാഭരണ പാതയായ റാന്നി പേങ്ങോട്ട് കടവ് പാലത്തിൻ്റെ അബട്ട്മെൻറ്റിൽ നിന്നും 8 ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വളരെ വിപുലമായ ഒരു അന്വേഷണം തന്നെയാണ് ഇതേക്കുറിച്ച് നടത്തിയത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ കിട്ടിയ ജലാറ്റിൻ സ്റ്റിക്കുകളെല്ലാം തമിഴ്നാട്ടിൽ നിർമ്മിച്ച ജലാറ്റിൻ സ്റ്റിക്കുകളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരിച്ചറിപ്പള്ളിയിലെ കമ്പനിയിൽ നിർമ്മിച്ചതാണ് ഇവയെന്നും സൂചന ഉണ്ട്. 25mm ക്ലാസ് 2 ലയൺ ബ്രാൻഡ് എന്ന സ്റ്റിക്കുകൾക്ക് പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ച കമ്പനിയുടെ പേരും ഇതിന് മുകളിലായി സൂചിപ്പിച്ചതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഇതേ കമ്പനിയുടെ ജലാറ്റിൻ സ്റ്റിക്കുകൾ വിൽക്കുന്ന ഏജൻസികളെക്കുറിച്ച് പോലീസ് ഇപ്പോൾ വ്യാപകമായി തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ച, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ പാലത്തിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് തിങ്കളാഴ്ച രാത്രി പാലത്തിൽ എത്തിയവരെക്കുറിച്ച് ഇപ്പോൾ പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് നിയോഗിച്ചിട്ടുള്ള ലൈഫ് ഗാർഡുകളെയും റാന്നി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും അങ്ങനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്ന് തന്നെയാണ് ഭക്തജനങ്ങളും നാട്ടുകാരും ഒക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആദ്യം ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ കിട്ടിയ അവസരത്തിൽ പോലീസിൻ്റെ ഒരു പ്രതികരണം വളരെ തണുത്ത മട്ടിലായിരുന്നു. ഇത് മീൻപിടുത്തക്കാർ ഇവിടെ ഉപേക്ഷിച്ച ജലാറ്റിൻ സ്റ്റിക്കുകളായിരിക്കാം എന്നാണ് പോലീസ് ആദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. പക്ഷേ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തീരെ വെള്ളമില്ലാത്ത നദിയിൽ എന്തിനാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ മീൻ പിടിക്കാനായി ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴും ഇതോടൊപ്പമുള്ള ദൃശ്യങ്ങൾ കൊടുത്തിരുന്നു. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ പ്രസാദ് കുഴിക്കാല തയ്യാറാക്കിയ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് തന്നെ നമ്മൾ കൊടുത്തിരുന്നു. അതിൽ വളരെ വിശദമായി നമുക്ക് കാണാം, ഒട്ടും ആഴമില്ലാത്ത അല്ലെങ്കിൽ തീരെയും വെള്ളമില്ലാത്ത നദിയാണ് ആ ഭാഗത്തൂടെ ഒഴുകുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ എന്തിനാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് മീൻ പിടിക്കാൻ വേണ്ടി മുതിരുന്നത് എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവാഭരണ ഭാഗങ്ങൾ കടന്നു പോകുന്നതുവരെ ഈ ഭാഗത്ത് ശക്തമായ പോലീസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഒക്കെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ എസ് പിക്കും അതുപോലെ തന്നെ ആറന്മുള റാന്നി ഏരിയയിൽ വരുന്ന CIമാർക്കുമൊക്കെ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ കക്കാട്ട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്ന തിരുവാഭരണങ്ങൾ നാളെ പുലർച്ചയോടുകൂടിയാണ് ഈ ഭാഗത്തൂടി കടന്നു പോകുന്നത്. തിരിച്ച് പന്തളത്ത് എത്തുന്നതുവരെ തിരുവാഭരണത്തിന് മതിയാവണ്ണമുള്ള പോലീസ് സുരക്ഷ നൽകണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഭക്തജനങ്ങളുടെയും ആവശ്യം. കുമാർ, ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞു വെച്ചത്. തിരുവാഭരണ യാത്രാ സംഘം ഇപ്പോൾ സന്നിധാനത്തു നിന്നും തിരിച്ച് പന്തളം കൊട്ടാരത്തിലേക്കുള്ള യാത്രയിലാണ്. സ്ഫോടക വസ്തു സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് അതീവ സുരക്ഷയിലാണ് സംഘത്തിൻ്റെ മടക്കയാത്ര. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.